ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എല്ലാ മലയാളികളുടെയും പ്രിയപ്പെട്ട കപ്പയും മീൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കപ്പൻ്റെ കൂടെ ഏറ്റവും നല്ല മീൻകറി ഇതേപോലെ നല്ല നാടൻ മത്തീൻ്റെ കറി തന്നെയാണ്. ഞങ്ങളിവിടെ ഈ മീനിന് മത്തി എന്നാണ് പറയുക, ചില സ്ഥലങ്ങളിലൊക്കെ ചാള എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല നാടൻ മത്തി തന്നെയാണ്, നല്ല നെയ്യൊക്കെ ഉള്ള മത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ നെയ്യ് ക്ലീനാക്കിയപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള രണ്ട് വലിയ തക്കാളി എടുത്തു, പിന്നെ രണ്ട് പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില, അതേപോലെ കുറച്ച് മല്ലിയില, പിന്നെ ഇതാ അതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ഉലുവം കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പില, അതേപോലെ പച്ചമുളക് ഇവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് അധികം തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളി, അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തത് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതൊന്നും പിന്നെ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ലല്ലോ, നമ്മുടെ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുത്താൽ മതി. പിന്നെ ഇത് കപ്പയിലേക്കുള്ള മീൻ കറി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതാ ഇത്രയും പുളി ഞാൻ കുറച്ച് സമയമായിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നല്ലോണം ഒന്ന് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളം ഞാനൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്തുകൊണ്ട് കറിക്ക് കുറച്ചൊരു പുളി ഉണ്ടാവും, പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ പുളിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും പുളി മതിയാവും കേട്ടോ ഈ കറിക്ക്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ 2 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല എരിവുണ്ടായതുകൊണ്ട് കേട്ടോ ഞാൻ 2 സ്പൂണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഇതാ ഞാൻ ഈ മീനിൻ്റെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് ഇതേപോലെ കുറച്ച് നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ചേർക്കുമ്പോൾ മീനിന് നല്ലൊരു ടേസ്റ്റ് തോന്നാറുണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ കുറച്ച് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, അപ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടമില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ നല്ല ഇഷ്ടമാട്ടോ, അതുകൊണ്ടാട്ടോ ഞാൻ ചേർത്തത്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ ഇതേപോലെ ഞാൻ മീൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ചിലവരൊക്കെ മീൻ കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇടാറുണ്ട് അല്ലേ, അപ്പോൾ ഞാൻ ചില മീൻ കറിയൊന്നും വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇടാറില്ല, അതുകൊണ്ടാട്ടോ ഞാൻ ഇതിലിടാഞ്ഞത്. ഇതിപ്പോൾ വളരെ സിമ്പിളാണല്ലോ അല്ലേ കപ്പി മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പം ഞാനും ഇതേപോലെ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മീൻ കറിൻ്റെ കൂടെ കപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെയൊക്കെ മീൻ കറി ഉണ്ടാക്കിയിട്ട് കപ്പയും കൂടെ ഒക്കെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കുക. മീൻ കറി ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. കപ്പ ഇപ്പോൾ നമുക്ക് ഏത് ടൈമിൽ കിട്ടിയാലും കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. അതിപ്പോൾ രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഇനി മാറ്റുകയാണ്. കപ്പക്ക് ഞങ്ങളിവിടെ പൂളാന്നാട്ടോ പറയുക, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കപ്പ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ പൂളാന്ന് പറഞ്ഞ ശീലമായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കപ്പ ഞാൻ ഇതേപോലെ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ക്ലീൻ ആക്കുന്നതും കട്ട് ചെയ്യുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ മീൻ കറി ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് തന്നെ ഉമ്മ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ പൂളൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിക്കുക. വെള്ളം കുറവാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വെന്ത് വരുമ്പം ഒരു കൊഴുപ്പ് പോലെ ആയിപ്പോവും. അപ്പോൾ ഈ കപ്പൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിക്കുമ്പം നമുക്ക് വെന്ത് കഴിഞ്ഞിട്ടും കുറച്ച് വെള്ളം ഊറ്റി കളയാണ്ടാവും. അങ്ങനെ ആകുമ്പം കൊഴുപ്പ് വരുന്നൊരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.